Hello guys, welcome back to my channel AJ's World. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സമ്മർ സ്നോ റോസ് ആണ്. ഇതൊരു എന്താ പറയുക, ഫ്ലോറിബണ്ട എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട റോസാണ്. നന്നായിട്ട് കൊലച്ച് പൂവുണ്ടാവും, പക്ഷെ ഇപ്പം ഇതിൽ ഒന്നും കൊലയായിട്ടുള്ള പൂക്കളൊന്നുമില്ല. ഇപ്പം എല്ലാം സിംഗിളായിട്ടുള്ള ഫ്ലവേഴ്സുണ്ട്. ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊരു ബഡ് റോസ് ആട്ടോ. ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഇത് നമ്മുടെ നാടൻ റോസ പോലത്തെ ടൈപ്പ് റോസാണ്. ഇതൊരു മിനിയേച്ചർ ഫ്ലവറാണ്, ഒരുപാട് വലിയ ഫ്ളവേഴ്സൊന്നുമല്ല. ഇത് നല്ലൊരു പിങ്ക് കളറാണ്. വിരിയുമ്പോൾ ഒരു ലൈറ്റ് പിങ്കും, പിന്നെ ഒരു ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു പിങ്ക് കൊണ്ട് വരുന്നത്. ഇന്നത്തെ ഒരുപാട് മുട്ടുണ്ട്. ഇപ്പോൾ എല്ലാം മുട്ടൊന്നും വിരിഞ്ഞിട്ടില്ല, ചിലതൊക്കെ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. എല്ലാം വിരിയുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു മിനിയേച്ചർ പന്നീർ റോസ് ആണ് കേട്ടോ. ഇത് സെൻട്രലിലെ വെറൈറ്റിയാണ്, നമ്മുടെ പോത്തുള്ളാക്ക അല്ലെങ്കിൽ പത്ത് മണി എന്നൊക്കെ പറയും. ഇത് കൊങ്ങിണിയാണ്, മഞ്ഞ കൊങ്ങിണിയാണ്. ഇതിൻ്റെ ചില ഫ്ലവേഴ്സിന് ഓറഞ്ചും, ചില അതായത് പുതുതായിട്ട് വീഴുന്ന ഫ്ലവേഴ്സിന് നല്ല യെല്ലോ കളറാണ്. ഇതിപ്പം എൻ്റെ അടുത്ത് നേരത്തെ തൊട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ കുറച്ച് വലിയ പ്ലാന്റാണിത്. ഇതിപ്പോൾ നിറച്ചും മുട്ടും ഫ്ലവേഴ്സൊക്കെയാണ്. ഇപ്പം ഇതിന് ചാണകപ്പൊടി ഇട്ട് കൊടുത്തപ്പോഴാണ് ഇതിന് ഇത്രയും ഫ്ലവേഴ്സ് വന്നത്. അപ്പോൾ ഒത്തിരി ഫ്ലവേഴ്സ് ഇനിയും വരുന്നുണ്ട്, ഒത്തിരിപാട് മുട്ട അതിനകത്ത് വരുന്നുണ്ട്. നല്ല കളറാണ്. ഇതിപ്പോൾ ഒത്തിരിപാട് ഉണ്ടായി നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. ഇതെൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡിലുള്ള ഫ്ലവറാണ്. ഇതൊരു ലൈറ്റ് വയലറ്റ് കളറാണ് കേട്ടോ. ഇപ്പോൾ ഒരു കൊലയിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് പെരിവിങ്കിളാണ്, നിത്യ കല്യാണി അല്ലെങ്കിൽ വിങ്കാ റോസ് എന്ന് പറയും. ഇതിൻ്റെ ഒരു പിങ്ക് കളറാണ്, പിങ്കിൻ്റെ നടുക്ക് റെഡ് ഡോട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത്. കുറച്ച് വലിപ്പം കൂടിയ ഫ്ലവറാണ്. ഇതൊരു നാടൻ വെറൈറ്റിയാണ്, വയലറ്റ് കളറ്, പർപ്പിൾ കളറ്. പക്ഷേ മറ്റേ പിങ്കിനേക്കാളും വലിപ്പം കുറവാണ് ഇതിന്. ഇത് കൊങ്ങിണി തന്നെയാണ്. ഇത് മെലസ്റ്റോമയാണ്. ഇപ്പോൾ ഇതൊരു പൂക്കളെല്ലാം കഴിഞ്ഞ് ഒരു മൂന്ന് മുട്ടി ഇങ്ങനെ ബാലൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ വിരിഞ്ഞതാണ് കേട്ടോ. ഇത് വാക്സ് ബിഗോണിയയിലെ ഫ്ലവേഴ്സാണ്. ഇപ്പം മൂന്ന് കൊലയിലുള്ള ഫ്ലവേഴ്സ് വിരിഞ്ഞിട്ടില്ല, എല്ലാം മുട്ടായിട്ട് നിൽക്കുകയാണ്. കുറച്ച് രണ്ട് ബഞ്ചൊക്കെ വിരിഞ്ഞിട്ടുള്ളൂ. ഇതൊരു ചെമ്പരത്തിയുടെ ഒരു വെറൈറ്റിയാണ്, പക്ഷേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് എല്ലാ ദിവസത്തിലും ഒരു പൂവെങ്കിലും കാണും. ഒത്തിരി മുട്ടുണ്ട്, നല്ല ഹൈറ്റ് വരുന്നതാണ്. നല്ല രസം അത് കാണാനായിട്ട്. ഇതിനൊരു കായുണ്ട്, അത് വെച്ചാണ് നമ്മളിതിനെ പ്രൊപ്പഗേറ്റ് ഒക്കെ ചെയ്യുന്നത്. നല്ല ഡാർക്ക് റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന്. എല്ലാ ദിവസവും ഇതിൽ ഒരു ഫ്ലവറെങ്കിലും കാണും. ഇപ്പം ഇതിൽ രണ്ട് ഫ്ലവറുള്ളൂ. ഇതിൻ്റെ പിങ്ക് കളറ് ബോൾസാണ്, നല്ല ലൈറ്റ് പിങ്കാണ്. ഇപ്പോൾ ഒരുപാട് സ്പ്രെഡായി കിടക്കുന്ന കാരണം ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ വേറെ കുറേ കളേഴ്സ് ഉണ്ട്, പക്ഷെ അതിലൊന്നും ഇപ്പോൾ പൂവില്ല, എല്ലാം കുഞ്ഞു കുഞ്ഞു തൈകളാണ്. ഒത്തിരി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ കാ വീണ് ഒത്തിരി കിളത്തി ഇങ്ങനെ പൂത്തി നിൽക്കുന്നതാണ്. അതിൽ ഞാൻ കൊണ്ട് ഇട്ടൊന്നുമല്ല, എൻ്റെ അടുത്ത് ഒരു ചെടി ഉണ്ടായിരുന്നുള്ളൂ. ഇതെൻ്റെ ഒരു ബഡ് റോസ് ആണ്. ഇതിപ്പം ആദ്യമായിട്ടാണ് ഇതിലൊരു നാല് ഫ്ലവേഴ്സ് ഒരുമിച്ചുണ്ടാകുന്നത്. പക്ഷേ ഫ്ലവറിൽ ഒരെണ്ണം പോയി, ഒരെണ്ണം കരിഞ്ഞു. ഇത് എരിക്കിൻ്റെ പൂവാണ്. ഇത് ഒരു പിങ്ക് കളറും പിന്നെ ഒരു വയലറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. നമ്മുടെ അപ്പൂപ്പം താടി മരം ഒക്കില്ലേ, അത് എൻ്റെ ഫ്ലവറാണ്. ഇതിന് നടുക്കൊരു സ്റ്റാർ പോലത്തെ ഒരു ഇതുണ്ട്, എന്തോ ഒരു ഷേപ്പുണ്ട്. ഒരുപാട് മുട്ടുണ്ട്, എല്ലാ ദിവസവും ഇതിലും ഫ്ലവേഴ്സ് ഉണ്ട്. ഒരുപാട് ഇങ്ങനെ മുട്ടുകൾ ഇങ്ങനെ വരും. നന്നായിട്ട് വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് ഒരുപാട് ഒരുപാട് മുട്ടുകൾ ഇതിനെ വന്നുകൊണ്ടിരിക്കും. നന്നായിട്ട് കൊലയായിട്ടാണ് ഈ ചെടിയിൽ പൂവ് ഉണ്ടാകാറ്. ഇപ്പം എന്തോ മഴ സമയമായതുകൊണ്ട് ഇതിൻ്റെ പൂവൊക്കെ ചില വിരിയാറാവുന്ന ഒരു സമയത്തിലെല്ലാം കൊഴിഞ്ഞു പോകും. ഇപ്പോൾ ഒരുപാട് മുട്ടുന്നില്ല, നേരത്തെ എല്ലാ ബ്രാൻഡുകളിലും ഒരുപാട് മുട്ടുണ്ടായിരുന്നു. ഇത് കാക്കപ്പൂ ആണ് കേട്ടോ. ഇത്
പിന്നെ ഇവിടെ ഒരു തൈ ഇങ്ങനെ കിടന്നാണ്. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ. കുഞ്ഞു പൂവാണ്. പണ്ടൊക്കെ നമുക്ക് വഴി സൈഡുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇത് U4B. ഇത് ഏത് കളറാണെന്ന് എനിക്കറിയില്ല. മഞ്ഞയാണോ അതോ ഒരു പിങ്ക് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ ഫ്ലവേഴ്സ് ഇങ്ങനെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെയുടെ ചില്ലി റെഡ് കളറാണ്. നിറച്ച് മുട്ടാണ്. ഇത് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. കുറേ ഫ്ലവേഴ്സ് ഇനി ഞാൻ പ്രൂൺ ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഫ്ലവേഴ്സ് വന്നതാണത്. ഒരുപാട് മുട്ടുണ്ട് അതിനകത്ത്. ഇതിൻ്റെ തന്നെ പല കളറുണ്ട്. എൻ്റെ അടുത്തിൻ്റെ ലൈറ്റ് വയലറ്റും അതുപോലെ തന്നെ ഒരു മജന്ത കളറും ഉണ്ട്. ഇപ്പം അതിലൊന്നും ഫ്ലവേഴ്സ് ഇല്ല, അതുകൊണ്ടാണെന്ന് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല. ഇത് വാക്സ് ബിഗോണിയ എന്ന് പറഞ്ഞ ചെടിയാണ്. നല്ലൊരു ഫ്ലവേഴ്സ് ഉണ്ടാവും. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇതിലൊരു ലൈറ്റ് പിങ്കും പിന്നെ ഒരു വൈറ്റും മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലവറാണ്. ഒരെണ്ണം തീരുമ്പോൾ തന്നെ അടുത്ത് വന്നുകൊണ്ടേ ഇരിക്കും. ഇത് സീനിയർ പ്ലാന്റ് ആണ്. ഇതൊരു മജന്ത കളറാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി എൻ്റെ അടുത്തുണ്ട്. പക്ഷെ അതിലൊന്നും ഫ്ലവറിലല്ല, കുഞ്ഞു കുഞ്ഞു തൈകളാണ് ഞാൻ ഈയിടെ കളക്ട് ചെയ്തുള്ളൂ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ. നമ്മുടെ U4B പ്ലാന്റിൻ്റെ ഒക്കെ ഒരു ഫ്ലവർ പോലെ. ഇതിലൊരു ഫ്ലവർ കഴിഞ്ഞ് ആ ഫ്ലവർ കൊഴിയാറാകുമ്പോഴത്തേക്കാണ് ഇതിനെ അടുത്തത് വരും. അപ്പം ഇത് ഇങ്ങനെ ബെല്ലായിട്ടൊരു ഫ്ലവർ ഇടുന്നൊരു പ്ലാന്റാണ് കേട്ടോ.